ഹലോ, വെൽക്കം ബാക്ക് ടു മൻസ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നിങ്ങൾ 2.5 അടി നെറ്റിപ്പട്ടത്തിൻ്റെ ബോർഡ് പ്രിപ്പറേഷനാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഞാൻ 1.5 അടി നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാനിത് തുടങ്ങിയ സമയത്ത് ഇട്ടതാണ്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ചാണ് കാണിച്ചത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട്സൊക്കെ ഉണ്ട്. അന്ന് ഞാൻ 2.5 അടി നെറ്റിപ്പട്ടം കാണിക്കാമെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നും ബോർഡ് പ്രിപ്പറേഷൻ എന്താണെന്നും നോക്കാം. ബേസ് ബോർഡ്, ന്യൂസ് പേപ്പർ, ഹാങ് ചെയ്യാനായിട്ട് പേപ്പർ ബാഗിൻ്റെ ക്ലിപ്പ് വേണം. പേപ്പർ ബാഗിൻ്റെ ക്ലിപ്പ് അടിക്കാനുള്ള സ്റ്റാർ പഞ്ചും ചോദിക്കണം. നിങ്ങൾ ഷോപ്പിൽ ചോദിച്ചാൽ മതി പേപ്പർ ബാഗിൻ്റെ ക്ലിപ്പും സ്റ്റാർ പഞ്ചും. സിസേഴ്സ് വേണം, പെന്ന്, നൈഫ്, ഫെവി ബോണ്ട്, ടേപ്പ്, റെഡ് വെൽവെറ്റ്, പിന്നെ ചുറ്റിക. ഇത്രയാണ് ഇതിന് വേണ്ട മെയിൻ സാധനങ്ങൾ. ഇനി ബോർഡ് കട്ട് ചെയ്യാനായിട്ടുള്ള മെഷർമെൻ്റ് ഉണ്ടാക്കാം. ആദ്യം നമ്മളെടുത്തിരിക്കുന്ന ന്യൂസ് പേപ്പർ നീളത്തിൽ മടക്കി വയ്ക്കുക. നീളത്തിൽ മടക്കുക. നീളത്തിൽ മടക്കിയാലും നമുക്ക് ഏകദേശം ആ ലെങ്ത് കിട്ടുള്ളൂ. അഥവാ ലെങ്ത് നിങ്ങൾക്ക് കുറച്ച് നീളം വേണമെങ്കിൽ ഒരു ന്യൂസ് പേപ്പറും കൂടെ താഴെ ജോയിൻ ചെയ്യുക. ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഏറ്റവും ടോപ്പിൽ ടേപ്പിൽ 6.5 ഇഞ്ച് അളന്ന് വയ്ക്കുക. ടോപ്പിൽ ഞാനിപ്പോൾ ഒരു നോർമലായിട്ടുള്ള നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. പല ഷേപ്പിൽ മുകളിലത്തെ ഭാഗം വ്യത്യാസം വരും. ഇത് ഏറ്റവും ടോപ്പിൽ 6.5 ഇഞ്ച് അളക്കുക. അതിനുശേഷം താഴത്തേക്ക്, മുകളിൽ നിന്ന് താഴത്തേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 4.5 ഇഞ്ച് അല്ലെങ്കിൽ 5 അങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് 5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് സൈഡിലേക്ക് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ മെഷർമെൻറ്റ് നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടും. ഇനി മുകളിൽ 6.5 നിന്ന് 9.5 ചരിച്ച് വരയ്ക്കുക. അപ്പോൾ ആ ചരിച്ച് വരച്ചതിന് ശേഷം ടോട്ടൽ നെറ്റിപ്പട്ടത്തിൻ്റെ 2.5 അടിയുടെ മെഷർമെൻറ്റ് 26 അല്ലെങ്കിൽ 27 ആ ലെങ്ത്തിൽ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 26.5 ആണ് എടുക്കുന്നത്. 26.5 ലെങ്ത്ത് എടുക്കുക. അതിൽ കുറച്ച് 26-നും 28-നും ഇടയ്ക്ക് വന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ലെങ്ത്ത് 26 എടുക്കുകയാണ്. അതിനുശേഷം ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 4.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന്, ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്ന അവിടെയാണ്, അവിടെ നിന്ന് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ നമ്മൾ മുകളിലൊരു ചരിച്ച് വരച്ചിട്ടില്ലേ, ഇപ്പം നമ്മൾ 6.5 നിന്ന് 9.5 ചരിച്ച് വരച്ചില്ലേ, ആ ചരിച്ച് വരച്ച അവിടെ നിന്ന് ഇപ്പം ഞാൻ കാണിക്കുന്ന ഭാഗത്ത് നിന്ന് താഴത്തേക്കുള്ള 5.5 വരച്ച് ഏറ്റവും താഴെ വന്ന് ആ 26 അല്ലെങ്കിൽ 27 മെഷർമെൻറ്റിൻ്റെ അവിടെ ഒരു കർവായിട്ട് വളച്ച് വരയ്ക്കണം. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ ഈ മെഷർമെൻറ്റ് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2.5 അടിയുടെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ മെഷർമെൻ്റ് ഒന്ന് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. എന്നിട്ട് അതേപോലെ വരച്ച് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈനിൽ കൂടെ സിസേഴ്സ് ഉപയോഗിച്ച് ഷേപ്പ് കട്ട് ചെയ്യുക. ഞാനിതിനൊരു കലണ്ടറിൽ വീണ്ടും കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് ഒന്നുകൂടെ മെഷർമെൻറ്റ് പറഞ്ഞുതരാം. ഏറ്റവും മുകളിൽ 6.5, 6.5 അവിടെ നിന്ന് താഴത്തേക്ക് 4.5 എടുക്കുക. 4.5 സൈഡിലേക്ക്, 4.5 അവിടെ നിന്ന് സൈഡിലേക്ക് 9.5. എന്നിട്ട് 6.5 നിന്ന് 9.5 ചരിച്ച് വരച്ചിട്ടുണ്ട്. പിന്നെ 26 അല്ലെങ്കിൽ 27, നിങ്ങൾക്ക് വേണമെങ്കിൽ 26 തൊട്ട് 28 ഒരു ഇഞ്ച് കൂടിയാലും കുഴപ്പമില്ല. അത്രയും ലെങ്ത്ത് മതിയാവും. അത്രയും ലെങ്ത്ത് എടുക്കുക. ഏറ്റവും ടോപ്പിൽ നിന്ന് താഴത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ എടുത്ത് അവിടെ നിന്ന് മുകളിലേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് സൈഡിലേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ 9.5 അവിടെ നിന്ന് താഴത്തേക്ക് ജോയിൻ ചെയ്ത് ഏറ്റവും അടിയിൽ കർവ് പോലെ എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. അപ്പോൾ നിങ്ങളിതുപോലെ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ മെഷർമെൻറ്റ് ന്യൂസ് പേപ്പർ മടക്കി വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം മടക്കി വെച്ചെടുത്ത് ആ ഷേപ്പിൽ കട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പം ഞാൻ നിവർത്തി കാണിച്ചു തരാം. നിവർത്തുമ്പോൾ ഇതാണ് നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ്. ഇതാണ് ഏകദേശം ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് ഇതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിലാണ് ആ വ്യത്യാസങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പർ കട്ടിങ്ങിനെ ബേസ് ബോർഡിലേക്ക് വെച്ചിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതേ മെഷർമെൻറ്റിൽ ഞാനിപ്പോൾ ഇതിനകത്ത് ഏറ്റവും താഴെ ചെറിയ ഒരു വ്യത്യാസം വരച്ചിട്ട് കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. 2 ഇഞ്ച് കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് 26 തൊട്ട് 29 വരെയൊക്കെ എടുക്കാം. ആ താഴെ ആ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലും ഒരു ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് അങ്ങോട്ട് കൂട്ടുകയും കുറച്ചും എടുക്കാം എന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെയും കൂടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പേപ്പർ കട്ടിങ് വെച്ചിട്ട് ഞാൻ ബേസ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വെൽവെറ്റ് കട്ട് ചെയ്യുകയാണ്. വെൽവെറ്റ് കട്ട് ചെയ്യാനായിട്ട് ബേസ് ബോർഡ് വെൽവെറ്റിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ
baseboard in the side in the 1 inch cootie mark in full shape mark here in the our shape ade pole than a cut either the board in the ade shape than a iricum velvet in a mender angana rend piece of velvet cut either canum e velvet and the nadukana baseboard number utichikin number porme nocum baseboard carnum badilla other than another rend velvet in the Namaki baseboard in a Utikan, baseboard Utikan at a Fevi bond on at another Fevi bond the number Nalla Poli baseboard lake, Uichoduka, in it a wear or a baseboard in a Kashnam Gunda, Nanite spread dia. Nanite spread dia and one Uru Salatha Polum gum, coda the light a Kataka, the Anganakadan the ancient Nangli velvet you could have the Porteki, Verimapanamaka, other Vritia Dikin gum, Mutri Porteki Chadi Vanina, Noka, Nanite Urikan Fevi bond in it a Nalla Poli spread dia. Velvet, rend piece, this 1 inch board in the side lake, kadakan the reedil, utichakana. Board utikanite, fevi bond, thana vanam nila, ink a fevi cold vanangil museum, eda island corpella, which a corchum good and nulla the fevi bond on. നമ്മ ഒട്ടിക്കുമ്പോഴേക്ക് ഈ ബോർഡിന്റെ രണ്ട് സൈഡിലും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത രീതിയിൽ 1 ഇഞ്ച് വെൽവെറ്റ് സൈഡിലേക്ക് തള്ളി നീക്കണം അങ്ങനെ കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ഒട്ടിക്കാനായിട്ട് ഇനി ഇതിന്റെ മുകളിൽ രണ്ടാമത്തെ വെൽവെറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കുക പിന്നെ വെൽവെറ്റ് ഒട്ടിക്കുമ്പോൾ ഒട്ടിച്ച ഉടനെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ചെറിയ ചുളുക്കങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഗം തേക്കുമ്പോൾ ബോർഡ് ഫുൾ ആദ്യം ഗം തേക്കാതെ ഇപ്പോ ഞാൻ ഇപ്പോ ചെയ്തതുപോലെ പകുതി വശത്ത് ഗം തേച്ചിട്ട് വെൽവെറ്റ് ഒട്ടിക്കുക അതിനുശേഷം ബാക്കിയുള്ള ഭാഗം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഗം പെട്ടെന്ന് ഉണങ്ങാതെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്താ പറ്റാന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഗം തേച്ചു വരുമ്പോൾ ചിലപ്പോൾ ടോപ്പിലുള്ള ഭാഗം ഉണങ്ങി പോയിട്ടുണ്ടാവും ഗം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ മറിച്ചിട്ട് മറ്റേ സൈഡും ഇതേപോലെ ഗം തേച്ചിട്ട് വെൽവെറ്റ് അതിന്റെ മുകളിൽ ഒട്ടിക്കുക അങ്ങനെ ഒട്ടിക്കുമ്പോഴേക്ക് ബോർഡ് നടുവിലും വെൽവെറ്റ് രണ്ട് സൈഡിലും ആയിട്ട് നിൽക്കും അപ്പോൾ ബോർഡ് കാണില്ല അതാണ് നമ്മളുടെ ഉദ്ദേശം അതാണ് ബോർഡ് കാണാതെ വെൽവെറ്റ് രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക ഇനി ഈ രണ്ട് വെൽവെറ്റിനെയും കൂടെ ചേർത്ത് ഗം വെച്ചിട്ട് ഒട്ടിച്ചു വെക്കണം അപ്പോൾ ശരിക്കും ബോർഡ് അകത്ത് തന്നെ ഒട്ടും ബോർഡ് കാണാൻ പറ്റില്ല ഇനി ബോർഡ് പ്രിപ്പറേഷനിൽ ഫൈനലായിട്ടുള്ളത് നെറ്റിപ്പട്ടം തൂക്കിയിടാനുള്ള ക്ലിപ്പ് അടിക്കാനാണ് അതിന് വേണ്ടിയിട്ട് പേപ്പർ ബാഗിൻ്റെ ക്ലിപ്പും അതിൻ്റെ സ്റ്റാർ പഞ്ചും വേണം നിങ്ങൾ അങ്ങനെ തന്നെ കടയിൽ ചോദിച്ചാൽ മതി ക്ലിപ്പും സ്റ്റാർ പഞ്ചും ചോദിക്കുക എന്നിട്ട് ബോർഡിൻ്റെ ഏറ്റവും ടോപ്പിൽ അതായത് വെൽവെറ്റ് അല്ല ബോർഡിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള മെഷർമെൻറ്റ് കാണുക അതിൻ്റെ മിഡിൽ പോർഷൻ കാണണം ബോർഡ് തന്നെ എടുക്കുക വെൽവെറ്റ് എടുക്കരുത് ബോർഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ എത്രയുണ്ടെന്നുള്ളത് നോക്കുക അപ്പോൾ ഇതിനകത്ത് 12 ഇഞ്ചാണ് അപ്പോൾ 12 ഇഞ്ചിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുക കറക്റ്റ് സെൻറ്റർ നമുക്ക് കണക്ക് കിട്ടിയാൽ മതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുക 6 ഇഞ്ചിൻ്റെ സൈഡിൽ നിന്ന് 2.5 ഇഞ്ച് ആ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക 2.5 അല്ലെങ്കിൽ 3 3 കൂടരുത് ആ മാർക്ക് ചെയ്യുക എന്നിട്ട് ബോർഡിൻ്റെ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ 2.5 മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക കണ്ട 1 ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ആ മാർക്ക് ചെയ്ത അവിടെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് അതായത് ഞാനിപ്പോൾ ഒരു കട്ടറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കട്ടറോ ചെറിയ ഷാർപ്പായിട്ടുള്ള പിന്നോ എന്തെങ്കിലും ഉപയോഗിക്കുക അതിൻ്റെ അത് വെച്ചിട്ട് നന്നായിട്ട് അതിന് ഹോളിടുക ഹോളിട്ടിട്ട് അതിൽ പേപ്പർ ബാഗിൻ്റെ ക്ലിപ്പ് പ്രസ് ചെയ്ത് വെക്കണം
സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെറ്റിപ്പട്ടത്തിൽ ചിലപ്പോൾ ബോർഡ് ഉണ്ടാവാറില്ല, മിക്കതിലും ഉണ്ടാവാറില്ല, വെൽവെറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ വെൽവെറ്റ് മാത്രം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹാങ് ചെയ്തുമ്പോഴത്തേക്ക് ഇതങ്ങ് തളർന്ന് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ ബോർഡ് വെച്ച് ചെയ്യുന്നത്. ബോർഡ് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പേപ്പർ ബാഗിൻ്റെ ക്ലിപ്പ് വയ്ക്കുമ്പോഴത്തേക്ക് സൂക്ഷിക്കണം. ബേസ് ബോർഡിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉള്ളതെല്ലാം നീക്കി നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് വേണം പേപ്പർ ബാഗിൻ്റെ ക്ലിപ്പ് വയ്ക്കാൻ, അല്ലെങ്കിൽ ആ ബോർഡ് കീറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം മറിച്ചിടുക. പിന്നീട് സ്റ്റാർ പെഞ്ച് വെച്ച് ചുറ്റിക ഉപയോഗിച്ചിട്ട് പേപ്പർ ബാഗിൻ്റെ ക്ലിപ്പ് ബോർഡിൽ പതിപ്പിച്ച് വയ്ക്കണം. നിങ്ങൾ ഈ നെറ്റിപ്പട്ടം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. കാരണം ഇത് രണ്ടരടി നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റാണ്. നമ്മൾ മാർക്കറ്റിൽ രണ്ടരടി നെറ്റിപ്പട്ടം വാങ്ങുന്നത് 5000-6000 റേഞ്ച് വരുന്നുണ്ട്. ചില സ്ഥലത്ത് അതിലും കൂടുതലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബീഡ്സ് കാണിക്കും. ആ ബീഡ്സ് കിട്ടുന്ന ഷോപ്പ് നിങ്ങളൊന്ന് കണ്ടു വെച്ചാൽ മതിയാവും. ബീഡ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നെറ്റിപ്പട്ടം തനിയെ ചെയ്യാവുന്നതേ ഉള്ളേ. സ്റ്റാർ പെഞ്ച് പേപ്പർ ബാഗിൻ്റെ ക്ലിപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുറ്റിക വെച്ചടിക്കുക. അതിനുശേഷം ചുറ്റിക മാറ്റിയിട്ട് ആ ക്ലിപ്പിൻ്റെ മുകളിൽ ഒന്ന് അടിച്ചു കൊടുക്കണം. എന്നാലേ അത് ശരിക്കും പതിഞ്ഞ് അവിടെ ഇരിക്കുകയുള്ളേ. ഇതിനിടയ്ക്ക് എൻ്റെ റെഗുലർ വ്യൂവേഴ്സിനോടൊരു കാര്യം പറയട്ടെ, മ്യൂറലിൻ്റെ ക്ലാസ് നിർത്തിയിട്ടില്ല. അത് നെക്സ്റ്റ് വീഡിയോയിൽ മ്യൂറലിൻ്റെ ക്ലാസ്സാണ്. അതിനടുത്ത വീഡിയോയിലായിരിക്കും നെറ്റിപ്പട്ടം. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കാണിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഒരു ദിവസം മ്യൂറലിൻ്റെ ക്ലാസ്സും ഒരു ദിവസം ബാക്കിയുള്ള ക്രാഫ്റ്റും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറേ ക്രാഫ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് മ്യൂറൽ തന്നെ ആയതുകൊണ്ട് ബാക്കിയുള്ള ക്രാഫ്റ്റ്സ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. നെറ്റിപ്പട്ടം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇടുന്നത്. അപ്പം നെക്സ്റ്റ് ക്ലാസ് മ്യൂറലിൻ്റെ ആയിരിക്കും. അതിന് ശേഷമുള്ള ക്ലാസ്സിലായിരിക്കും ഞാൻ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ബാക്കിയുള്ള പോർഷൻ കാണിക്കുന്നത്. ക്ലിപ്പ് അടിക്കുന്നതോടുകൂടി നമ്മുടെ ബോർഡ് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ത്രെഡ് ഇടുന്നതും ബീഡ്സും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ നെറ്റിപ്പട്ടത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.